ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്കിൻ കെയർ ചലഞ്ചിലെ 7-ാമത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പെഡിക്യൂറിന്റെ വീഡിയോ ആണ് കേട്ടോ. എന്റെ കാലുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ട് ഭയങ്കര പിഗ്മെന്റേഷനും അതുപോലെ തന്നെ സണ്ടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ പുതിയ വീട്ടിൽ നമ്മൾ താമസമായി, പിന്നെ നമുക്ക് ചെടികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. അതുപോലെ തന്നെ എല്ലാതും റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാതും വലിയ പോട്സ് ഒക്കെ മേടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇതും അതിന്റെ ആ ഒരു മിക്സിങ്ങും ചകിരിച്ചോറും മണ്ണും എല്ലാം ഒക്കെ മിക്സ് ചെയ്തതെന്നും എല്ലാ വെയിലത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കാരണം എന്റെ സ്കിന്നും അതുപോലെ തന്നെ ഫുൾ ബോഡിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെൻഡാനുണ്ട്. അപ്പം കാലുകൾ പറയേ വിട, നെയിൽസ് ഒക്കെ നമ്മൾ സെപ്റ്റംബർ മന്തിൽ നമ്മൾ നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്രിലിക് നെയിൽസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്രിലിക് നെയിൽസ് ചെയ്തത് കാരണം എന്റെ നെയിൽസ് മൊത്തം ഡാമേജ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൈയൊക്കെ ഇപ്പൊ നിന്ന് ബെറ്റർ ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. പലരും എന്റെ അടുത്ത് വീഡിയോയിൽ ചോദിച്ചു നെയിൽസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചുവിടുന്നു. പക്ഷെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല, എത്ര ചെയ്താലും അത് അങ്ങനെ തന്നെ ഇരിക്കും. കാരണം നെയിൽസിന്റെ മേൽത്തൊലിയൊക്കെ മൊത്തം പോയിട്ട് അഴുക്ക് പിടിച്ചാൽ പോവില്ല. നമ്മൾ എത്ര ബ്രഷ് ഇട്ട് യൂസ് ചെയ്താലും അതുപോലെ നമ്മുടെ കാലിനകത്തിലും കയ്യിലും കാലിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ നെയിൽസിന് അത് പറ്റാത്തത് കൊണ്ടാണ്, എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല കേട്ടോ. അപ്പൊ അത് കാരണം ഭയങ്കര ഡാമേജ് ആയിട്ട് എന്റെ കാലൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഇനി അതെല്ലാം നന്നിട്ട് റിക്കവർ ചെയ്ത് എടുത്ത് വരണം. അപ്പൊ കാലിന്റെ ഇത് നെയിൽസ് ഒക്കെ നമ്മൾ കുറെയൊക്കെ പോളിഷ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നെയിൽസ് ഒക്കെ കയറ്റി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു സൈഡിലായിട്ടൊക്കെ. അപ്പൊ എന്റെ കാല് ബിഫോറും ആഫ്റ്ററും ഒക്കെ ഞാൻ കാണിച്ചുതരാം. അതുപോലെ തന്നെ ഇതിന് കാലുകൾക്ക് കൈകൾക്കും വേണ്ടിയിട്ട് കുറെ കൂടി ചെയ്തതിനു ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ചെയ്യാം, എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പെഡിക്യൂർ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണമെങ്കിലും നമ്മൾ ഇന്ന് പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. കോഫി പൗഡർ അലർജി ഉള്ളവർക്ക് പകരം കടലമാവോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് കാലുകൾക്കും കൂടി വേണ്ടിയിട്ട് വലിയൊരു ടേബിൾ സ്പൂൺ പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് അലർജി ആണെങ്കിൽ, കോഫി പൗഡർ പറ്റാത്തവരാണെങ്കിൽ പകരം കടലമാവ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതും അല്ലെങ്കിൽ നമ്മുടെ പോമഗ്രാനൈറ്റ് പൗഡറോ അല്ലെങ്കിൽ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറോ ഉണ്ടോ അതെടുക്കുക. അത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും സെൻഡാൻ മാറ്റാനൊക്കെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് റൈസ് പൊടിച്ചതാണ്, അതായത് നമ്മൾ അരിപ്പൊടി. നല്ലൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അരിപ്പൊടി ഇല്ലാത്തവർക്ക് നമുക്ക് ഷുഗർ വേണമെങ്കിലും ഗ്രാനുൾസ് ചേർത്ത് കൊടുക്കും. അതും ഒരു ടേബിൾ സ്പൂൺ, രണ്ട് ഈക്വൽ അനുപാതത്തിൽ എടുക്കുക. അതിനുശേഷം മിക്സ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ്. നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ പാലോ തൈരോ ടൊമാറ്റോ പൾപ്പോ കുക്കുവർ ജ്യൂസോ അങ്ങനെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഈവൻ നോർമൽ വാട്ടറിലോ റോസ് വാട്ടറിലോ ഒക്കെ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ പെഡിക്യൂർ ചെയ്യുന്ന പോലെ വാം വാട്ടറിൽ കാല് മുക്കി ചെയ്ത് നന്നായിട്ട് മുക്കി നന്നായിട്ട് ബ്രഷ് യൂസ് ചെയ്ത് നല്ലപോലെ ഉറച്ച് കഴുകാനൊക്കെ പറ്റിയിട്ട് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ഇതിൻ്റെ ഇരട്ടി റിസൾട്ട് നമുക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ഓഫ് ചെയ്യുന്ന ഒരു വീഡിയോ മാത്രമാണ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി പെഡിക്യൂർ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്താൽ നമ്മളിപ്പോൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നന്നായിട്ട് ഈ പാക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ കാലുകളിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. വാം വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ റിങ്കിൾസ് ഉണ്ട്. എൻ്റെ ബിഫോർ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ ആ സൈഡിൽ ആഡ് ചെയ്യാം. എൻ്റെ നെയിൽസ് ഒക്കെ കണ്ടോ, മൊത്തം ഡാമേജ് ആയിട്ട് മൊത്തം നെയിൽസും പോയിരിക്കുകയാണ് കണ്ടോ. സൈഡിലൊക്കെ ഇല്ല, കുഴിനകം വന്ന മാതിരിയാണ് എൻ്റെ കാലിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. കാരണം ആ ഒരു ആക്രിലിക് നെയിൽസ് ചെയ്തതുകൊണ്ടാണ് എൻ്റെ കാല് ഇത്രയും ഡാമേജ് ആയിപ്പോയത്. കാലെല്ലാം നഖങ്ങൾ കേട്ടോ. കാല് പിന്നെ സണ്ടാനാണ്, അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ വരും. ഇനി പുതിയ നഖം വരുമ്പോൾ എങ്ങനെ വരും എന്നറിയാൻ പറ്റില്ല. വെട്ടി 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 കുറേ നാൾ കഴിയുമ്പോൾ പഴയതുപോലെ ആയി വരുമായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം, ഫേസിലും യൂസ് ചെയ്യാം, ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം. ഫേസിൽ വീക്കിലി വൺസ് ഒക്കെ മതിയാവും. കാലുകളാണെങ്കിൽ നമുക്കിതുപോലെ ഡെയിലി യൂസ് ചെയ്യാം. സ്ക്രബ് ചെയ്യുന്നത് മാത്രം വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രം മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഫുൾ കാലിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ കാലുകളിൽ മുകളിലേക്കും കൂടി അപ്ലൈ ചെയ്യുക. കാൽപാദങ്ങളിൽ മാത്രമല്ല, മുകളിലേക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുട്ടിനൊപ്പം അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് കുറേ കൂടെ നല്ലത്. എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണ പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ തരികൾ ചേർത്തേക്കുന്നത്. അപ്പോൾ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രം സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. അല്ലാത്തപ്പോൾ നോർമൽ വാഷ് ചെയ്യാം. നോർമലായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം.
അപ്പോൾ വീക്കിൽ രണ്ട് പ്രാവശ്യം മാത്രം നമ്മൾ അതുപോലെ വെള്ളം നനച്ചതിന് ശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഡെഡ് സെൽസൊക്കെ നന്നായിട്ട് മാറും. പുതിയ സെൽസ് വരുമ്പോൾ ബ്രൈറ്റൻ സെൽസ് വരാനും പഴയ ഡെഡ് സെൽസൊക്കെ പോയിട്ട് ആ ഒരു ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് ഫെയ്ഡാവാനും ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രബിങ് മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരിക. അതായിപ്പോൾ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി വെള്ളം നനച്ചതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്യുക, നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഹാർഷായിട്ടല്ല, ജെൻറ്റിലായിട്ട് സ്ക്രബ് ചെയ്യണം കേട്ടോ. ഇതുപോലെ നമ്മൾ വിരലുകൾക്കിടയിലും നെയിൽസിലും ഒക്കെ നല്ലപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം വാഷ് ചെയ്യാനായിട്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യരുത്. എന്നാൽ നമ്മുടെ കാലുകളിലെ തൊലിയൊക്കെ പോകും, നമുക്കറിയില്ല, മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മുറിവുകളൊക്കെ വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ജെൻറ്റിലായിട്ട് വേണം സ്ക്രബ് ചെയ്യാനായിട്ട്. പക്ഷേ ടൈം എടുത്ത് കുറച്ചധികം ടൈം സ്ക്രബ് ചെയ്യുക, അതാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ അപ്ലൈ ചെയ്യേണ്ടത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അത് സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് മാറി നല്ലൊരു സോഫ്റ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ആ ഡെഡ് സെൽസൊക്കെ മാറുമ്പോൾ നല്ല പോലെ തന്നെ സ്മൂത്തും സോഫ്റ്റും ആവും. അപ്പോൾ നമുക്ക് സ്മൂത്തും സോഫ്റ്റും ആവുന്നത് പോലും നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാം. കാരണം ആ ഒരു എന്താ പറയുക, റിങ്കിൾസിൻ്റെ ഒക്കെ ഇടയിലുള്ള ഇതൊക്കെ പോകുമ്പോൾ റിങ്കിൾസ് ഒന്ന് കാം ഡൗൺ ചെയ്യും. ഇപ്പോൾ ലോങ് ടൈം യൂസ് നമുക്ക് കുറേ കൂടി നന്നായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമം എൻ്റെ കാലത്തെ നെയിൽസിനെ കുറിച്ച് ഓർമ്മിച്ചിട്ടാണ്. ഇത് എന്നാണ് റെഡിയായി വരണമെന്ന് ഒരു ഐഡിയ ഇല്ല. അത്ര നല്ല നെയിൽസ് ഉണ്ടായിരുന്ന കാലയളവായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കെയർ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, പക്ഷേ അത് ചെയ്തതോടുകൂടി മൊത്തം പോയി. അപ്പോൾ ഞാൻ പഴയ വീഡിയോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സൈഡിലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള കാര്യം. എൻ്റെ ആ ഒരു ഇത് കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ റിങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് വെയിൽ നമുക്ക് കൂടുതൽ ഏൽക്കുമ്പോൾ സൺടാൻ അടിക്കുമ്പോഴാണ് നമുക്ക് റിങ്കിൾസ് പെട്ടെന്ന് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് സൺടാൻ അടിക്കുമ്പോൾ റിങ്കിൾസ് മാത്രമല്ല പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരും, ഒരു അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്തേ മതിയാവും. അപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു കെയർ ചെയ്തതിന് ശേഷം അതിനുശേഷം എൻ്റെ കൈയും കാലും എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.